हलो अस्सलामु अलैकुम वंस अगेन वेलकम बैक अब एल्लावर्क्कुम एंडेयुम एंडे फैमिलियुडेयुम ईद मुबारक एल्लावरुम ईद अडिपोलियायि आघोषिच्चु एन्न करुतुन्नु ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദ് വ്ളോഗായിട്ടാണ്. ഈദിൻ്റെ തലേദിവസത്തെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഫാമിലി വില്ല എന്ന ഷോപ്പിലേക്കാണ്. ഇത് കാരക്കുന്നാണ് ഈ ഷോപ്പുള്ളത്. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് പറയണ കേട്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് കരുതി പോയതാണ്. ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ പാർക്കിങ്ങൊക്കെ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സൈഡിൽ പാർക്ക് ചെയ്ത് കണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഷോപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫ്രണ്ടിൽ നിന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇത് അവരുടെ സൈഡത്തെ ഒരു വ്യൂ ആണ്. ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ റേറ്റ് അത്ര വലിയ റേറ്റൊന്നുമില്ല, നോർമൽ റേറ്റേ ഉള്ളൂ. ഡ്രസ്സ് എടുത്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഫുഡ് വെയറും ഫാൻസി ഐറ്റംസൊക്കെ ഉള്ളൊരു ഷോപ്പുണ്ട്, വൈബ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പെരുന്നാൾ ഡ്രസ്സിന് മാച്ചാക്കിയിട്ടുള്ള ഷൂ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഡ്രസ്സും ഷൂവൊക്കെ സെലക്ട് ചെയ്ത് കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. ഇനി നമുക്ക് പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ കാണാം. രാവിലെ പെട്ടെന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇഡ്ഡലിയും ചട്ടിനിയാണ് ഉണ്ടാക്കിയിരുന്നത്. സന്തോഷം അതിലേറെ സങ്കടമുള്ളൊരു പെരുന്നാളായിരുന്നു ഞങ്ങളുടേത്. കാരണം ഞങ്ങളെ ഉമ്മ ഞങ്ങളെ വിട്ട് പോയിട്ട് രണ്ടാമത്തെ പെരുന്നാളാണ്. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഉമ്മാൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ഫുഡിൻ്റെ പ്രിപ്പറേഷനൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തതായിരുന്നു. ഏഴരക്കായിരുന്നു പെരുന്നാൾ നമസ്കാരം. അപ്പോൾ വീട്ടിൽ നിന്ന് 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെയാണ് പള്ളിയുള്ളത്. രാവിലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എൻ്റെ ഇക്കാൻ്റെ ബ്രദറിൻ്റെ മക്കളാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഫോട്ടോസ് എടുത്തു കൊടുത്തു. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ശേഷം നല്ല ശക്തമായ മഴ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് പെരുന്നാൾ പൈസയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മളെ പഴയ കാലമൊക്കെ ഓർമ്മ വരും. മഴയുള്ള സമയത്ത് തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് അടിപൊളി ചിക്കൻ ബിരിയാണി എത്തിയിട്ടുണ്ട്. അപ്പോൾ താത്തമാരൊക്കെ അത് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കാൻ്റെ വലിയ ബ്രദറിൻ്റെ വീട്ടിൽ വെച്ചാണ് പെരുന്നാൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് കാക്ക നമ്മളെ കൂടെ ഈദ് ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ സന്തോഷം പിന്നെ ഉമ്മ ഇല്ലാത്ത സങ്കടം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഈദായിരുന്നു. അങ്ങനെ മക്കളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മക്കളെ കാര്യം തന്നെ ഫുഡൊക്കെ കൊടുത്തൊന്ന് സെറ്റാക്കി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും അവരതും കഴിയും. എല്ലാവർക്കും ഒന്നിച്ച് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇക്കയും ബ്രദേഴ്സൊക്കെ ഫുഡ് കഴിക്കുകയാണ്. ചെറിയ ബ്രദർ നാട്ടിലില്ല, ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. അവൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പെരുന്നാൾ ഫുഡൊക്കെ കഴിച്ചു, അൽഹംദുലില്ലാ. പിന്നെ ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അസർ നമസ്കാരത്തിന് ശേഷം നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ഇന്നു ബേബി നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബ്രദറിൻ്റെ മോളാണ്. അവളെ ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇങ്ങനെ കാണിച്ച് തരികയാണ്. അവൾ കൈമലും കാൽമലൊക്കെ മൈലാഞ്ചി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണിച്ച് തരികയാണ്. രാവിലെ 9 മണിക്കൊക്കെ ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ചിക്കൻ പൊരിച്ചത്, ബീഫ് പൊരിച്ചത്, അങ്ങനെയൊക്കെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മാൻ്റെ അടിപൊളി ചെറുപയർ പരിപ്പ് പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതിൻ്റെ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അടിപൊളി പായസമാണ്. ഇന്നു ബേബി ഞാൻ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നാത്തുവിൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്.
ബ്രദർ നാട്ടിലില്ല, അവൻ ഗൾഫിലാണ്. അപ്പോൾ അവരൊക്കെ കണ്ട സന്തോഷമാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ഡാൻസ് ചെയ്യാണ് അവള്. അങ്ങനെ ഇന്നു ബേബി പോയി. അവളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തലയെ കെട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളെ. ഈദിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇക്കാൻ്റെ ബ്രദറിൻ്റെ മക്കളാണ്. ഇത് പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മോളാണ്. പിന്നെ ഞങ്ങളെല്ലാ മരുമക്കളും കൂടെ ഒന്നിച്ച് ഫോട്ടോ എടുത്തു. ഇത് വന്നിട്ട് ഉപ്പയും മക്കളും. ഇതൊക്കെയാണ് ഈദിൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. ഈദൊക്കെ ആഘോഷിച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇക്കാൻ്റെ ബ്രദറും അക്കത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാത്രിയാണ്, പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അങ്ങനെ സേഫായി അക്കത്തെത്തിയിട്ടുണ്ട്.